ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. നമുക്കിന്ന് ബീട്രൂട്ട് പച്ചടി തയ്യാറാക്കാം. ഇത് തയ്യാറാക്കാനായി 4 പച്ചമുളക്, 1 ബീട്രൂട്ട്, 1 സബോള ഇത്രയുമാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ബീട്രൂട്ടിൻ്റെ തോട് കളഞ്ഞ് കട്ട് ചെയ്തെടുക്കാം. ഇത് നമുക്ക് കൊത്തിയരിച്ചെടുക്കുകയോ അതല്ല എങ്കിൽ ഈ മെഷീനിലുള്ളിലേക്കിട്ട് വളരെ ചെറുതായി കട്ട് ചെയ്തെടുക്കുകയോ ചെയ്യാം. കണ്ടോ, ഇത്രയും ചെറുതായി വേണം കട്ട് ചെയ്തെടുക്കാൻ. ഇനി നമുക്ക് ബീട്രൂട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. ഇങ്ങനെ കട്ട് ചെയ്താൽ വളരെ നേർമയായി തന്നെ നമുക്ക് പെട്ടെന്ന് കട്ട് ചെയ്തെടുക്കാൻ കഴിയും. ഇനി നമുക്കൊരു ചട്ടി അടുപ്പിലേക്ക് വെച്ച് ഓയിൽ ഒഴിച്ച ശേഷം കടുക്, വളരെ നേർമയായി അരിഞ്ഞ ചെറിയ ഉള്ളി, ഇതൊന്ന് ചൂടായ ശേഷം പറ്റൽ മുളക്, കറിവേപ്പില, ഇതൊന്ന് മൂത്ത് വരുമ്പോഴേക്കും ജീരകം, 1 ടീസ്പൂൺ ജീരകമാണ് എടുത്തത്. ഇനി നമുക്കിതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളി, 2 കഷ്ണം വെളുത്തുള്ളിയും 1 ചെറിയ പീസ് ഇഞ്ചിയും ചതച്ചത് ചേർക്കാം. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ച സബോളയും ബീട്രൂട്ടും ചേർക്കാം. ഇനി നമുക്കിതിലേക്ക് 1 സ്പൂൺ ഉപ്പ് ചേർക്കാം. ഇതിലേക്ക് ഞാൻ 4 പച്ചമുളക് കട്ട് ചെയ്തത് ചേർത്തു, അത് പറയാൻ വിട്ടുപോയതാണ്. ഇനി നമുക്ക് 10 മിനിറ്റ് അടച്ചു വയ്ക്കാം. ഇപ്പോൾ ഫ്ലെയിം ലോയിൽ വേണം വയ്ക്കാൻ. ഇതിവിടെ കണ്ടോ, നന്നായി വെന്ത് കഴിഞ്ഞു. ഇനി നമുക്കിത് തീ ഓഫ് ചെയ്ത ശേഷം തണുക്കാനായി ഇറക്കി വയ്ക്കാം. ഇതിവിടെ
നന്നായി തണുത്ത് കഴിഞ്ഞു. ഇനി നമുക്കിതിലേക്ക് 1/4 കപ്പ് തൈര് ചേർക്കാം. തൈര് ചേർത്ത ശേഷം ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് ചേർക്കേണ്ടതാണ്. നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് ഉപ്പ് ചേർക്കാം. ഇനി നമുക്കിതിലേക്ക് രംബയില ചേർക്കാം. ഇനി നമുക്ക് കടുവറുത്തതും ചേർത്ത് നമ്മുടെ പച്ചടി ഇവിടെ റെഡിയായി കഴിഞ്ഞു. എല്ലാവരും ഇത് ഉണ്ടാക്കി കഴിച്ചു നോക്കണം. എല്ലാവർക്കും ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്.